ചെറിയൊരു മീനിന്റെ പരിപാടിയാട്ടോ. കുറെ നാളെ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു മീൻ നമ്മൾ കനലിൽ ചുട്ടെടുത്തിട്ടൊന്ന് കഴിക്കണമെന്ന്. അപ്പൊ ഇന്ന് കനലിൽ ഒരു മീൻ ചുട്ടെടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ പറഞ്ഞ ഈ മീൻ ഐക്കൂറാന്ന് കേട്ടോ, ഐക്കൂറ മീന്. അപ്പൊ ഇനി ഇന്ന് മുഴുവത്തോടെ വെച്ചിട്ട്, പിള്ളേരൊക്കെ വെക്കേഷൻ അല്ലേ, അവർക്കും ഒരു രസമായിക്കോട്ടെ, ഇത് നമുക്ക് കനലിൻ്റെ അകത്ത് വെച്ച് ചുട്ടെടുത്ത് ഇച്ചിരി കപ്പയൊക്കെ പുഴുങ്ങി കഴിക്കാം. ഇനി നമ്മൾ ക്ലീൻ ആക്കി എടുക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ഈ സൈഡത്ത് ഇതെല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ വയറ്റിൻ്റെ അകത്ത് പണ്ടുമെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കി നമുക്ക് എല്ലാം പെരട്ടി ഒരു അരമുക്കാൽ മണിക്കൂറത്തേക്ക് വെക്കാം. അത് ഞാൻ ഒന്ന് ക്ലീൻ ആക്കി കൊണ്ടുവരാം. അങ്ങനെ ഞാൻ നമ്മുടെ മീനിൻ്റെ രണ്ട് സൈഡും തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മീനെ നമുക്ക് കുളിപ്പിച്ചെടുക്കാവേ. അപ്പം നമ്മുടെ മീന് ചുട്ടെടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഇത് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ കുരുമുളക്. അതുകൊണ്ട് ഞാൻ കുരുമുളക് നന്നായിട്ട് എടുത്തിട്ടുണ്ട്, ഉണങ്ങിയ കുരുമുളക്. അതുപോലെ തന്നെ ചുമന്ന മുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ വെളുത്തുള്ളി, രണ്ട് ചെറുനാരങ്ങ, നമ്മുടെ കറിവേപ്പില, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ അരച്ചവത്തെ പെരട്ടുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ അതിൽ തേച്ച് കൊടുക്കണം. ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാനാണ് കേട്ടോ, ഒരു പുളി വേണമല്ലോ മീനിന് എന്താണേലും. അപ്പൊ നമുക്ക് ഇതെല്ലാം അരച്ചെടുത്ത്, നമ്മളെ ഈ മീനിനെ ഫുള്ളിങ്ങനെ അടുപ്പിച്ച് വരങ്ങി കൊടുക്കുക കേട്ടോ. കാരണം മുഴുത്ത മീനാണല്ലോ, അതിൽ ഗ്രേവി മുഴുവൻ പിടിക്കണ്ട, അതിൽ ഉപ്പൊന്നും ഉണ്ടാകുകയില്ല. അങ്ങനെ നമ്മുടെ മീൻ നല്ല സുന്ദരക്കുട്ടപ്പനായി വരങ്ങി നല്ല ഡിസൈനൊക്കെ ആയിട്ടിരിക്കുവാണേ. നമുക്ക് ഈ ബേസിനിൽ ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ കാണിച്ചില്ലേ എന്തൊക്കെയാണ് ഗ്രേവി വേണ്ടിയെന്ന്, അതെല്ലാം ഞാൻ ഇത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ അരച്ചെടുത്തത്. ഭയങ്കര നൈസായിട്ടല്ല ഈ ഒരു പരുവത്തിൽ. ഇതിൽ മെയിനായിട്ട് കുരുമുളക് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഫുള്ള് ഇതിൻ്റെ മേത്തിട്ടിട്ട് തടവി കൊടുക്കാം ഫുള്ള്. അതിൻ്റെ കൂടി നമ്മൾ രണ്ട് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ചേക്കണം. കുരു വേണ്ട, നല്ല നീരുള്ള രണ്ട് നാരങ്ങ ഞാൻ പിഴിയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നാരങ്ങ നീരും നമ്മുടെ അരവും എല്ലാം കൂടി ഇതാ ഇങ്ങനെ 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 ആക്കി കണ്ടോ, ഓരോ വരങ്ങ ഭാഗത്ത് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാല്, നമ്മൾ എണ്ണ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇതിലിപ്പോ ഒരു രണ്ട് തുള്ളി എണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. സാധാരണ നമ്മൾ വറുത്തൊക്കെ എടുക്കുകയാണെങ്കിൽ എത്ര എണ്ണ ഉപയോഗിക്കണം. ഒരു ശകലം വെളിച്ചെണ്ണയും കൂടി, അരവെല്ലാം നല്ല പറ്റി പിടിച്ചിരിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഇതാ വയറിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഞാൻ അതിനാവശ്യത്തിനുള്ള ഗ്രേവി എടുത്തിട്ടുണ്ട്. നമുക്ക് മലയാളികൾക്ക് ഇച്ചിരി എരിവും പുളിയൊന്നുമില്ല, പാങ്ങില്ലല്ലോ. അത് നമ്മുടെ ശീലമായിപ്പോയി കേട്ടോ. അധികം എരിവ് ഉപയോഗിച്ചില്ലാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മുടെ ശീലമുണ്ടല്ലോ, നമുക്കല്ലെങ്കിൽ ടേസ്റ്റ് തോന്നില്ല. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് എരിവും പുളിയും ഉപയോഗിക്കും. ഇത് ഏതായാലും ഇനിയേ ഒരു മുക്കാൽ മണിക്കൂർ അവിടെ ഇരിക്കട്ടെ, നല്ല കുട്ടപ്പനായിട്ട് പിടിക്കട്ടല്ല. നമ്മൾ നല്ല കറിവേപ്പിലയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചുടുമ്പോൾ ഇത് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പൊതിഞ്ഞ് ചുടുന്നത്. നമുക്കേതായാലും നമ്മുടെ മീൻ ചുടുന്നതിലൂടി ചെണ്ടൻ കപ്പ പുഴുങ്ങി തിന്നാം. കപ്പ നല്ല പുഴുങ്ങ, ചെണ്ടൻ പുഴുങ്ങാന്നൊക്കെ പറയും കേട്ടോ ഇവിടെ. നമ്മുടെ മീൻ ചുടാൻ വേണ്ടി ഞാൻ കനലാക്കി എടുക്കുക കേട്ടോ, ചിരട്ടയെല്ലാം കത്തിച്ചിട്ട്. അപ്പം നമ്മുടെ മീൻ ഏകദേശം അരമണിക്കൂർ കൂടുതലായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒരു വാഴയിലയിൽ ചുറ്റിയെടുക്കാം. ഞാൻ വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയൊക്കെ കൂടി അതിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ല ചുരുട്ടിയെടുക്കാം.
വാഴയിലയിൽ ചുറ്റിയിട്ട് ഞാൻ ഒന്ന് കെട്ടി വെക്കുന്നുണ്ട്. വാഴവള്ളീണ്ട് തന്നെ കെട്ടി വെച്ചു. ഇനി ഞാൻ നമ്മുടെ അലുമിനിയം ഫോയിലിൽ ചുറ്റിയെടുക്കാൻ പോവാം. അപ്പം നമ്മുടെ മീനിൻ്റെ ഈ ഒരു അവസ്ഥയിലുണ്ട്. നമുക്ക് ഇനി നേരെ കനലിൽ കൊണ്ടുപോയിട്ട് മൂട്ടി വെക്കാം. അപ്പം നമ്മുടെ കനൽ നല്ല റെഡിയായിട്ടുണ്ട്. അതിൻ്റെ അടുത്തോട്ട് എടുക്കാൻ നല്ല പണിയാണ്. എന്നാലും ഞാൻ അങ്ങോട്ടേ വെക്കാം. ഇനി ദൂരെ നിന്ന് ഞാൻ കമ്പ് കൊണ്ട് അത് മൂട്ടി കൊടുക്കും. അറിയാലോ ഈ ചൂടും അതിൻ്റെ കൂടി കനലിൻ്റെ ചൂടും കൂടി ആകുമ്പോഴത്തെ അവസ്ഥ. ഒരു സൈഡിൽ നമ്മുടെ മീനാവുന്നു, ഒരു സൈഡിൽ നമ്മുടെ കപ്പ നല്ല ചെണ്ടം തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നേരമായി, ഒരു 10-20 മിനിറ്റ് ആയി. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം. വലിയ മീനല്ല, നല്ല വേവണ്ടേ. ചേർത്തക്കനാലാട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. മുക്കാൽ മണിക്കൂറായിട്ട് വന്ന് നമ്മുടെ മീൻ ഇതി കഴിഞ്ഞിട്ട് വേവാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ എടുക്കാം. ആഹാ, എവിടെയും ചെറിയൊരു കിഴത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല വെന്ത മണം വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൈകൊണ്ട് തുടങ്ങാൻ ഇച്ചിരി പണിയല്ലേ. നമ്മുടെ മീനിനെ ഞാൻ ഇങ്ങനെ എടുത്തു. ആഹാ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് പൊളിച്ചു നോക്കാവേ. ചെറിയ നല്ല ചൂടുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഇവിടെ. ആൾറെഡി ചൂടാ, മണം വരുന്നില്ല കേടോ. മണം വരുമ്പോൾ തിന്നാൻ തോന്നുന്നുണ്ടോ? അവോ പൊളിഞ്ഞു പൊളിഞ്ഞു. നമ്മുടെ വാഴയിലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നില്ലേ. ഇത് ഞാൻ ഈ ഇലയെല്ലാം മാറ്റട്ടെ. നല്ല പുഴുങ്ങിയ കപ്പ, നല്ല കപ്പ. നമ്മുടെ ചുട്ട മീനും കൂടി കഴിക്കാല്ലേടി. ആടോണേ വാവേ, കുടിപ്പിക്കാടി, പൊട്ടിച്ചേർത്തേ. ഇത് വെന്തൊന്നും നോക്കണ്ടേ. നമ്മൾ അധികം വേണ്ടോ? വേണ്ട. നല്ല അടിപൊളിയായിട്ട് വെന്ത് കണ്ട. ആഹാ, ആദ്യം പിള്ളേർക്ക് കൊടുക്കാവേ. ചൂടാണ് അവിടെ, ചൂടുണ്ട് വാവേ. രസമുണ്ടോ? അടിപൊളിയാ. എരിയുന്നുണ്ടോ? കപ്പേ മീനൂല്ല. രസമുണ്ട്. ചെറിയൊരു രസം കപ്പേ. നമ്മുടെ മീനും കൂടി നല്ല എരിവ് എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. മീനും മണം അടിച്ചിട്ട് പോച്ചു വന്നാ.